കോളേജ് മുറിയിൽ ക്ലാസ് നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ സീലിംഗിന്റെ പാളി വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്ക്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ഫാത്തിമ അഫ്രീനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിനി എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിലെ ഒന്നാം വർഷ രസതന്ത്ര ക്ലാസ്സിലാണ് സംഭവം നടന്നത്. കോളേജിലെ പ്രധാന കെട്ടിടത്തോട് ചേർന്നുള്ള ഷീറ്റിട്ട ചെറിയ മുറിയിലാണ് ക്ലാസ് നടത്തിയിരുന്നത്. അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ സീലിംഗ് ചെയ്തിരുന്ന പ്ലൈവുഡ് ഷീറ്റ് അടർന്ന് കുട്ടികൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവം കണ്ട വിദ്യാർത്ഥികളിൽ ഒരാൾ ഫാൻ ഓഫാക്കിയതിനാൽ കൂടുതൽ പേർക്ക് പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സീലിംഗ് പാളികൾ ദേഹത്ത് വീണ വിദ്യാർത്ഥികളിൽ ചിലർക്ക് ചെറിയ പരുക്കുകളേറ്റെങ്കിലും കോളേജ് അധികൃതർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. വീട്ടിലെത്തിയ ശേഷം മാതാപിതാക്കളാണ് പരിക്കേറ്റ ഫാത്തിമ അഫ്രീനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ബസ് കയറുന്നേരായപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെയായിരുന്നു. തലയൊക്കെ ഭയങ്കര വേദന എടുത്തിട്ട് വളരെ. ഞാൻ എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് ഉമ്മാനെ വിളിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മക്ക് ഭയങ്കര ആദിയായി, അപ്പോൾ ആലുവയിൽ ഇറങ്ങി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി ഹോസ്പിറ്റലിൽ ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞപ്പോൾ ചതവ് ഉണ്ടാവും, സ്കാൻ ചെയ്ത് നോക്ക്, എറണാകുളത്ത് പോയി കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് തടിച്ച് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ പൊന്താൻ തുടങ്ങി. അപ്പം എൻ്റെ കണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചുമക്കാൻ തുടങ്ങി. അവർ കോമ്പൻസേഷൻ തരാമെന്നാണ് പറയുന്നത്, പക്ഷേ അല്ലാതെ ഇവരുടെ മെഡിക്കലി ഉള്ള ഒരു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, അത് വന്ന് അന്വേഷിക്കുകയൊന്നും ചെയ്തില്ല. കനം കുറഞ്ഞ ഷീറ്റാണ് അടർന്നു വീണതെന്നും കുട്ടികൾക്ക് നിസാര പരുക്ക് മാത്രമാണ് പറ്റിയതെന്നുമാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം. ഒന്നുമില്ല. അപ്പൊ തന്നെ പിന്നെ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.